യാത്രാ ദുരിതം പരിഹരിക്കാൻ സംസ്ഥാനത്തിന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി ബി അബ്ദുറഹ്മാൻ. റെയിൽവേക്ക് ഏറ്റവും അധികം വരുമാനം നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. മലബാറിലെ യാത്രാ ദുരിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വാർത്താ പരമ്പരയെയും മന്ത്രി പ്രശംസിച്ചു. മലബാറിലെ തിരക്ക് കണക്കിലെടുത്ത് ഷൊർണൂർ കണ്ണൂർ പാതയിൽ റെയിൽവേ പുതിയ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. മലബാറിലേക്ക് ട്രെയിൻ ആവശ്യപ്പെട്ട് 15-ലധികം തവണ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. മലബാറിലെ യാത്രക്കാരുടെ ദുരിതം റിപ്പോർട്ടർ ഉൾപ്പെടെ ഏറ്റെടുത്തുവെന്നും കൂടുതൽ ട്രെയിനുകൾക്കായി ശ്രമം തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒന്നാമത് ലോക്കൽ കോച്ചുകളുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവ് യാത്രക്കാരെ നല്ല രീതിയിൽ ബാധിച്ചു. ആ സമയത്താണ് റിപ്പോർട്ടർ ചാനലും ഒക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും അത് കൃത്യമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്ത് നിന്നും ധാരാളം ഇതുമായി ബന്ധപ്പെട്ട മെയിലുകളും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. നിലമ്പൂർ നഞ്ചങ്കോട് പാത നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കൂടുതൽ സർവീസുകൾ അനുവദിക്കണമെന്നത് അടുത്ത യോഗത്തിൽ ശക്തമായി ഉന്നയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ നിലമ്പൂരിൽ നിന്ന് നഞ്ചങ്കോട്ടേക്കുള്ള പാത നിർമ്മിക്കുന്നതിനുള്ള ഏകദേശ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു റെയിൽ പാത കൂടി നിർമ്മിക്കുന്നതിൻ്റെ നടപടികളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. കേരളം പോലൊരു സംസ്ഥാനം ഭൂവിസ്ഥിതി കുറഞ്ഞൊരു പ്രദേശമാണ്. റെയിൽവേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കണമെന്ന് നമ്മൾ വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിൽ ഷൊർണൂർ മുതൽ കണ്ണൂർ വരെ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസ് കാസർകോട്ടേക്ക് നീട്ടി സ്ഥിരം സംവിധാനമാക്കി മാറ്റണമെന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. മലബാറിലെ യാത്രക്കാരുടെ ദുരിതം റെയിൽവേ പരിഗണിച്ചതുപോലെ തന്നെ തെക്കൻ മേഖലകളിലെ റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നങ്ങളും പരിഗണിക്കണമെന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ ഉറപ്പു തന്ന സാഹചര്യത്തിൽ യാത്രക്കാർ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.